ആരാധകർ തിരശ്ശീലയിൽ ശീലിച്ച അതേ ദളപതിയായിരുന്നു വിക്രവണ്ടിയിലെ കൂറ്റൻ വേദിയിൽ ആർ തിരമ്പുന്ന രണ്ട് ലക്ഷത്തോളം ആരാധകർക്ക് മുന്നിൽ സംസാരിച്ചു തുടങ്ങിയത് മാരകശേഷിയുള്ള മാസ് ഡയലോഗുകൾ കൊണ്ട് സ്ക്രീനിലെ വില്ലന്മാരെ നിഷ്പ്രഭമാക്കുന്ന നായകന്റെ മൂർച്ചയുള്ള ഭാഷയും അപാര ആത്മവിശ്വാസവുമുള്ള ശരീരഭാഷയും കൊണ്ട് സദസ്സിനെ ഇളക്കിമറിച്ച വിജയ് ഇതേ പ്രകടനം രാഷ്ട്രീയക്കളരിയിലും പയറ്റിയാൽ ഒരുപക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ നിലവിലെ സമവാക്യങ്ങളെല്ലാം തകിടം മറിഞ്ഞേക്കാം സ്ക്രീനിനു പുറത്ത് മൃദുഭാഷിയും ആരെയും കടന്നാക്രമിക്കാതിരിക്കുകയും ഏറെക്കുറെ അന്തർമുഖനുമായിരുന്ന വിജയ് രാഷ്ട്രീയ പ്രവേശനം ലക്ഷ്യമായി പ്രഖ്യാപിച്ച ശേഷമാണ് പൊതുവേദികളിൽ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് ആരാധക കൂട്ടായ്മകളിലും പിന്നീട് രാഷ്ട്രീയ യോഗങ്ങളിലും എതിരാളികളെ ഉന്നമിട്ട് കുട്ടിക്കഥകളുള്ള പ്രസംഗങ്ങൾ നടത്തുമ്പോഴും ഭാഷയുടെ കടുപ്പം അതിരുവിടാതെ അദ്ദേഹം നോക്കിയിരുന്നു എന്നാൽ വില്ലുപുരത്തെ വിക്രവാണ്ടിയിൽ തമിഴക വെട്ടിക്കഴകത്തിൻ്റെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ ആ പതിവ് ശൈലി വിട്ട് ഡി എം കെ മുഖ്യമന്ത്രി സ്റ്റാലിനെയും വരെ നേരിട്ട് ആക്രമിക്കുന്ന വിജയിയാണ് ജനം കണ്ടത് ഒരു കുടുംബം തമിഴകത്തെ കൊള്ളയടിക്കുകയാണെന്നും ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞ് പറ്റിക്കുന്നുവെന്നും തുറന്നടിച്ചപ്പോൾ ആരാധകർ പോലും ഒരുപക്ഷെ ഞെട്ടിയിട്ടുണ്ടാവണം സമ്മേളനത്തിന് മുൻപ് വിജയ്ക്ക് ആശംസ നേർന്നവരിൽ ഡി എം കെയുടെ ഭാവി തലേവർ ഉദയനിധി സ്റ്റാലിനും ഉണ്ടായിരുന്നു എന്നതും ഓർക്കണം സമ്മേളന വേദിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിച്ച വിജയ് തന്തെ പെരിയാറേയും അംബേദ്കറേയും എം ജി ആറിനെയും ഒക്കെ ആദരവോടെ സ്മരിച്ചാണ് പ്രസംഗിച്ചത് സാമൂഹിക നീതിയും സമത്വവും മതേതരത്വവും ഒക്കെ ആവശ്യത്തിനടുത്ത് ഉപയോഗിച്ച പ്രസംഗം താൻ സമൂഹത്തിലെ സാധാരണക്കാർക്കൊപ്പമാണെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നതായിരുന്നു ക്യാപ്റ്റൻ വിജയകാന്തും കമൽഹാസനും അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനാവാതെ പോയ രാഷ്ട്രീയ കളരിയിൽ വിജയ് മാതൃകയാക്കുന്നത് എം ജി വഴിയാണെന്നത് വാക്കുകളിൽ നിന്ന് വ്യക്തം പ്രസംഗത്തിലെ എം ജി ആർ പരാമർശവും അണികളോടുള്ള അൻപും അവരൊരാൾ തന്നെയാണെന്ന പ്രഖ്യാപനവും ആ വഴിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ആരാധകരുടെ വോട്ടിനപ്പുറം ദളിതർ അടക്കമുള്ള സാധാരണക്കാർക്ക് വലിയ വോട്ട് ബാങ്കിനെയാണ് വിജയ് ലക്ഷ്യമിടുന്നതെന്നത് ടി വി പ്രസംഗം അടിവരയിടുന്നു തന്തെ പെരിയാർ തന്നെയായിരിക്കും തന്റെ പാർട്ടിയുടെ വഴികാട്ടിയെന്ന് വിജയ് പറഞ്ഞു തന്തെ പെരിയാർ കാണിച്ചു തന്ന രാഷ്ട്രീയമല്ല ദ്രാവിഡ മോഡൽ പറയുന്നവരുടേതെന്ന് വിമർശിച്ച വിജയ് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായി സമത്വത്തിലൂന്നിയ പുതിയ രാഷ്ട്രീയമാണ് താൻ അവതരിപ്പിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സിനിമാക്കാരെ കൂത്താടി എന്ന് പരിഹസിക്കാറുണ്ടെന്ന് പറഞ്ഞ വിജയ് കലയുടെ യും കലാകാരന്റെയും പ്രസക്തിയും സാമൂഹിക പ്രതിബദ്ധതയും എടുത്തു പറഞ്ഞാണ് അതിനെ നേരിട്ടത് ഇടയ്ക്ക് പാർട്ടിയുടെ നയപരിപാടികളുടെ പട്ടിക നോക്കാനല്ലാതെ കുറിപ്പുകളുടെയോ പ്രോംറ്ററിന്റെയോ സഹായമില്ലാതെ തന്റെ മുന്നിലെ സദസിനെ നോക്കി കത്തിക്കയറി കുറച്ചു നേരം മൈക്ക് പ്രസംഗ പ്രസംഗപീഠത്തിൽ നിന്ന് വേദിയുടെ മുൻഭാഗത്തു വന്ന് സംസാരിക്കുകയും ചെയ്തു ഡയലോഗിന്റെ മൂർച്ച കുറയാതെ നൂഡലേഷൻ തെറ്റാതെ അതിന്റെ വൈകാരികത മുഖത്തും ശരീരഭാഷയിലും പ്രതിഫലിപ്പിക്കാൻ ഇരുത്തം വന്ന ഒരു അഭിനേതാവിൻ എളുപ്പമായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു ദീർഘപ്രസംഗം നടത്തുക എളുപ്പമല്ല ദളപതി വിജയ് വിക്രവണ്ടിയിലെ വേദിയിൽ തൻ്റെ ഹൃദയത്തിൽ നിന്നെന്ന വണ്ണം സംസാരിച്ചത് തമിഴ് ജനതയെ എങ്ങനെയാണ് സ്വാധീനിക്കുകയെന്നത് ഇപ്പോൾ വിലയിരുത്താനും സമയമായിട്ടില്ല നൂറടി ഉയരത്തിൽ പാർട്ടി പതാക ഉയർത്തിയാണ് സമ്മേളനം ആരംഭിച്ചത് ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ നൂറുകണക്കിന് പേർ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയും ഉണ്ടായി നഗരത്തിലെമ്പാടും കടുത്ത ഗതാഗത നിയന്ത്രണവും ഗതാഗത കുരുക്കുമാണ് അനുഭവപ്പെട്ടത് ശക്തമായ പോലീസ് വിന്യാസവും ആംബുലൻസ് ഫയർഫോഴ്സ് സംവിധാനങ്ങളിലെ നീണ്ട നിരയും സജ്ജീകരിച്ചിരുന്നു എന്തായാലും രണ്ടായിരത്തി തമിഴ്നാടിനെ സംബന്ധിച്ച് നിർണായകമായ വർഷമായി മാറുകയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ എതിരാളി ഡി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമാണെന്ന് ഉറപ്പിച്ച വിജയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ഒന്നര വർഷത്തിനപ്പുറം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി തമിഴക വെട്ടിക്കഴകം ഇറങ്ങുമ്പോൾ ആരൊക്കെ വാഴും ആരെല്ലാം വീഴുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി